പാലക്കാട് സരിനെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുന്നു. പക്ഷേ അണികളെ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വസിപ്പിക്കാൻ കഴിയും? ഇന്നലെ വരെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെയൊക്കെ അടച്ചാക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഏറ്റവും രൂക്ഷമായി വിമർശിച്ചിരുന്ന ഡോക്ടർ സരിൻ ഇന്ന് ഇടതുമുന്നണിയുടെ സഹയാത്രികനായി ഇടതുമുന്നണിയുടെ മത്സരിക്കുകയാണ് പാലക്കാട്. നിങ്ങൾക്ക് അണികളെ എങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയും ഈ വിഷയം? അല്ല, നോക്കൂ, ചില കൗര്യം മനസ്സിലാക്കാൻ വെച്ചാൽ അണികളെ ബോധ്യപ്പെടുത്തിയതാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞിട്ട് ഇത് തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നിൽക്കേണ്ടി. ഇപ്പം കേരള കോൺഗ്രസ് എം എന്നുള്ള എൻ്റെ പാർട്ടി, അത് പോലെ യു ഡി എഫിൽ ഇന്നല്ലേ നമുക്ക് ഇടതുപക്ഷത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് പോകാൻ അതിൻ്റേതായ ഇത് തന്നിട്ടില്ലേ, ആ സ്പേസ് തന്നിട്ടില്ലേ? ആ കാരണം ഇത്രയും കാലം യു ഡി എഫിൻ്റെ കൂടെയല്ലേ നിന്നത്. അപ്പം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ ചില നീക്കുപോക്കങ്ങൾ, നേരത്തെ സേനാപതി വേണു പറഞ്ഞ പോലെ ചില നീക്കുപോക്കങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടി വരും. നമുക്കിവിടെ വിജയ പ്രതീക്ഷ തന്നെ വരും. ഞാൻ പറയുന്നത് ഇപ്പം സരിൻ്റെയും രാഹുൽ മാങ്കൊട്ടത്തിൻ്റെ രണ്ട് പ്രൊഫൈൽ എടുത്തു വെച്ചാൽ അതിൽ സരിൻ തന്നെ പ്രൊഫൈലിൽ കൂടുതലെന്നേ. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അദ്ദേഹം ഒരു എം ബി ബി എസ് ഡോക്ടറാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സിവിൽ സർവീസിൽ പോയി. അല്ല, പൊതുജനങ്ങളിടയിൽ ഞാൻ പറയുന്നത് ഈ ഇപ്പോഴത്തെ യുവജനങ്ങളാണ് ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ളത്. ആ യുവജനങ്ങളിടയിൽ അതിൻ്റെതായ പ്രത്യേകത ഉണ്ടോ? നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ ഇത് കഴിഞ്ഞ് നിങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതൊന്നും ഇരിക്കും. ഇപ്പോൾ കൂടുതൽ ദിവസമൊന്നും പോകണ്ടല്ലോ, 10-20 ദിവസമല്ലേ ഇനിയുള്ളൂ. ആ ദിവസം കഴിയുമ്പോൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കും. അപ്പോഴും നിങ്ങൾ മനസ്സിലാവും എന്താണ് യുവജനങ്ങളുടെ ഇടയിൽ. അവർക്കെന്ന് പറയുന്നത് നല്ല കാൻഡിഡേറ്റ് വേണം, നല്ല പൊതു അസംബ്ലിയിലും അവരുടെ കാര്യങ്ങൾ, അവരുടെ നിയോജകമണ്ഡലത്തിലും കാര്യങ്ങൾ നടക്കേണ്ട സ്ഥാനാർത്ഥി വേണം. അതിനുവേണ്ടി യുവജനങ്ങൾ നിൽക്കുന്നേ, സ്വാഭാവികമായി അവർ നിൽക്കും, ഒരു സംശയമില്ല. ഇത്തവണ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇവരെല്ലാം പറയുന്നത് ഈ മൂന്ന് മണ്ഡലങ്ങളിലും നിങ്ങൾക്ക് വളരെ ഗൗരവമായിട്ട്. ഇപ്പം നമ്മളെ ഒരു മണ്ഡലം നമ്മളെ മണ്ഡലമാണ്, മറ്റേ രണ്ട് യു ഡി എഫിൻ്റെ മണ്ഡലമാണ്. ഇത്തവണ നോക്കി വയനാട് ഒരു ഒരു വേറൊരു രീതിയിലേക്ക് പോകും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കൂ.